ഹൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കുമായിട്ടാണ് ഇതുപോലെയുള്ള നമ്മൾ വെറുകൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ശിഖരങ്ങളൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരു മുനിയൊക്കെ യൂസ് ചെയ്യുന്നത് മറ്റേ നമ്മൾ മുനിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്താ നമുക്ക് അതിൻ്റെ സൈഡെല്ലാം നല്ല നീറ്റാക്കി എടുക്കാം ഞാനിവിടെ ആക്സോബ്ലേഡ് വെച്ചിട്ട് ഓരോ ഭാഗങ്ങളും അതായത് ഗ്രിപ്പായിട്ടുള്ള പോഷൻ ൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് സിംപിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാട്ടോ ഞാൻ കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വർക്ക് ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ എളുപ്പമില്ല ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ നല്ല നീറ്റാക്കി കിട്ടാൻ വേണ്ടി കുറച്ചധികം മെനക്കെട്ടു കാരണം ഈ ഒരു വർക്ക് നല്ല ഹാർഡാണ് കേട്ടോ ഓ പ്ലാവിൻ്റെ ആണോ മാവിൻ്റെ ആണോ അങ്ങനെ എന്തോ ആണ് അറിയില്ല അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഓരോ പോർഷനും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ടോ ഇതിങ്ങനെ നിർത്തി കൊടുക്കേണ്ടതാണ് അപ്പം വളവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു കൊമ്പു പോലെയൊക്കെ ഉള്ളതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറേ നാൾ മുന്നേ നമ്മൾ മരം മുറിക്കുന്ന സമയത്ത് നമ്മളെ മാമനോട് തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ കുറച്ച് മരം ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇപ്പോഴാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായത് ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട് അപ്പം ഇപ്പം യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തതാണ് കുറേയൊക്കെ അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ തൊലി പോലത്തെ ഭാഗമുണ്ടല്ലോ അത് ഇളകി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇളകി പോയതാണ് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായത് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ശിഖരം ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഡെക്കോർസ് സ്റ്റാൻഡാണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഒരു ആണി അടിച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മിഡിലായിട്ട് വെച്ചിട്ട് ബാക്ക് സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഞാനിത് പുറത്തു കൊണ്ടുപോയിട്ടാണ് ചെയ്തത് കാരണം മുകളിലാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിന്ന് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് നിർത്തിയിട്ട് ഞാൻ പുറത്തു പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അത് ഇതുപോലെ അടിച്ച് കയറ്റിയതിന് ശേഷം ആ ഒരു ഭാഗം ബാക്ക് സൈഡും കൂടി താഴെ തന്നെ വെച്ചിട്ട് അടിച്ചടിച്ച് നമ്മളൊന്ന് കയറ്റുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ താറഭാഗം ആ ഒരു ഭാഗം ഉറപ്പിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല മുകൾ വശം കൂടി അതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ താഴെ വശം പോയാലോ എന്നുള്ള പേടി കാരണം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡ് ഉണ്ടല്ലോ ഞാൻ പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് ഈ ഒരു ഗ്ലൂ കണ്ണ് അത്യാവശ്യം നല്ല സ്റ്റിക്ക് സ്റ്റിക്കിയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ആ ഒരു രണ്ട് ഭാഗം ഉറപ്പിച്ചെടുത്തു കാരണം താഴത്തെ വശം അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള കാര്യത്തിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് വശം കുറച്ചൊരു നല്ല രീതിയിൽ ആണി അടിച്ചിട്ട് തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഇത് ചെയ്തെടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ കണ്ണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു വെച്ച സ്പോട്ട് തന്നെ പിന്നെ അനക്കരുത് കേട്ടോ കുറച്ച് പെ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ഉണങ്ങിയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ഭാഗം ചെറുതായിട്ടൊരു ബെൻഡുണ്ടായിരുന്നു അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ഞാൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മരത്തിൻ്റെ തന്നെ അപ്പോൾ അവിടെയും കൂടെ ഗ്ലൂ ഗണ്ട് ഇതായി ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് വശത്തും ഓരോ റൗണ്ട് ഷേപ്പ് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ പീസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നല്ല നീറ്റായിട്ട് സാൻഡ് പേപ്പർ ഗ്രിപ്പായിട്ടുള്ള പോർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറച്ചു കൊടുക്കുക അതായത് ആ ഒരു ചില്ല ഭാഗത്ത് ഈ ഫിക്സ് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ അതിന് ശേഷം വൈറ്റ് കളർ പെയിൻറ് ഇതുപോലെ ആ ഒരു സ്റ്റാൻഡ് ബേസ് വരുന്നതും അതുപോലെ തന്നെ ബേസ് ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മരത്തിനൊക്കെ നമ്മൾ കൊടുത്തു പിന്നെ ആ ഒരു ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ മരത്തിന്റെ ഷേപ്പിൽ തന്നെ കീപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത് വാർണിഷൊക്കെ അടിച്ചിട്ട് പക്ഷേ വാർണിഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വൃത്തിയില്ല ഒരു ഒരു ഗ്രിപ്പായിട്ടൊരുമാതിരി ഉണ്ട് ഒരു ഫീൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പോർഷനിൽ മാത്രം വൈറ്റ് അടിച്ച് കൊടുത്തു വിട്ടോ അതായത് ആ ഒരു ബേസിൽ അതുപോലെ തന്നെ ബേസിന്ന് ആ ഒരു മരത്തിൻ്റെ ചില്ലയിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റാൻഡ് മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്പേസിന്ന് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ അത്രമാത്രം ചെയ്തിട്ട് ഞാൻ നിർത്തി നിർത്തിയിട്ടോ കംപ്ലീറ്റ് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലത്തെ ഒക്കെ പെയിൻ്റ് എന്താണോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കളർ അനുയോജ്യമായിട്ടുള്ളത് കൊടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒരു ഐഡിയ നല്ല രീതിയിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ അതായതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം തറക്കേടില്ല എന്ന് തോന്നിയൊരു വറക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് പോലെയൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചു ഇത്ര മാത്രം ആവുമ്പോൾ ഒരു മാതിരി പ്ലെയിൻ ആയിട്ടൊരു ഫീൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വൈറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അല്ലാത്തത് പക്ഷാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വൈറ്റ് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഞാനിവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ആ ഒരു വൈറ്റിൽ നിന്ന് തുടങ്ങി പിന്നെ ആ ഒരു വുഡൻ കളറിലേക്ക് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കളർ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുന്നത് ആയിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ എൻ്റെ ഇടിവെട്ട് കളേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല അപ്പോൾ എന്നാൽ ഇതുപോലെ നല്ല രീതിയിലാക്കിയിട്ട് നല്ല നീറ്റായിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി ശിഖരങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ അവിടെ ഫ്ലവർ ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത് എന്തായാലും ഒരു നല്ലൊരു അത്യാവശ്യം നല്ല കിഡിലിനായിട്ടുള്ളൊരു ഡെക്കോറിന് ആണ് ാണ് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആണ് ഒരു മരത്തിന്റെ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈബറിൻ്റെ കുഞ്ഞ് പ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ മറ്റൊരു നല്ല വീടി കാണാം സി യു ടേക്ക് കെയർ